തൃശ്ശൂർ പൂരത്തിലെ നിറസാന്നിധ്യമായിരുന്ന ഗജവീരൻ ശങ്കരൻകുളങ്ങര മണികണ്ഠൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള പൂർണ്ണകായ ശില്പം അനാച്ഛാദനം ചെയ്തു. തൃശ്ശൂർ ശങ്കരൻകുളങ്ങര ദേവീക്ഷേത്രത്തിന് മുന്നിൽ നടന്ന ചടങ്ങിനോടനുബന്ധിച്ച് ആനയൂട്ടും നടന്നു. ആനകൾക്ക് ഔഷധക്കൂട്ടുകൾ നൽകിക്കൊണ്ട് കർക്കിടക മാസത്തിലെ സുഖചികിത്സയ്ക്കും തുടക്കമായി. തൃശ്ശൂർ പൂരത്തിന്റെ പറയെടുപ്പ് മുതൽ മഠത്തിൽ വരവിന്റെ ഇറക്കി എഴുന്നള്ളിപ്പിൽ വരെയായി 58 വർഷത്തോളം പൂരനഗരിയിലെ സജീവ സാന്നിധ്യമായിരുന്നു ശങ്കരൻകുളങ്ങര മണികണ്ഠൻ. തൃശ്ശൂർ പൂരത്തിൽ മറ്റൊരാനയും ഇത്രയധികം കാലം എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തിട്ടില്ല. പൂരപ്രേമികളുടെ മനം കവർന്ന മണികണ്ഠൻ കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ചെരിയുന്നത്. മണികണ്ഠന്റെ ഓർമ്മയ്ക്കായി ശില്പി സൂരജ് നമ്പ്യാട്ടിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന് മുന്നിലായി ജീവൻ തുടിക്കുന്ന ശില്പം നിർമ്മിച്ചത്. മണികണ്ഠൻ ഇപ്പോഴും ശങ്കരൻകുളങ്ങരയിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ശില്പമെന്ന് ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് മറുവഞ്ചേരി പറഞ്ഞു. മണികണ്ഠൻ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഒരു വർഷം തികയാണ്. ആ തികയുമ്പോൾ നമ്മൾ നിന്ന് മണികണ്ഠനെ കാണാതായി നിൽക്കുമ്പോൾ ഇനി ജീവൻ തുടിക്കുന്ന പ്രതിമ തന്നെ നമുക്ക് സൂരജ് നമ്പ്യാട്ട് പണി തീർത്ത് തന്നെയായിരുന്നു. മണികണ്ഠൻ്റെ കുറവുകൾ ഇനി നികത്താണ്. നമ്മൾ വളരെയധികം സൗഹാർദ്ദത്തോടെ മണികണ്ഠനോട് കളിച്ച് ജീവിച്ച കാലം മണികണ്ഠനെ കാണുമ്പോൾ വളരെയധികം വീണ്ടും സന്തോഷത്തോടെ മണികണ്ഠൻ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ മണികണ്ഠൻ കളിച്ചു വന്ന ആ മണ്ണിലേക്ക് തന്നെ തുടർന്ന് ക്ഷേത്രത്തിന് മുന്നിലായി ആനയൂട്ടും നടന്നു. 9 ആനകളാണ് സുഖചികിത്സയുടെ ഭാഗമായി ആനയൂട്ടിൽ പങ്കെടുത്തത്. ആന ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ പി ബി ഗിരിദാസിന്റെ സാന്നിധ്യത്തിലായിരുന്നു സുഖചികിത്സയ്ക്ക് തുടക്കം കുറിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ.